ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു ഹെൽത്തി ദോശയാണ്. ഇത് ഷുഗറുള്ളവർക്കും കുട്ടികൾക്കും വളരെ നല്ലതാണ്, അവർക്ക് മാത്രമല്ല എല്ലാവർക്കും നല്ലതാണ്. ഇനി ഇതിൽ നമ്മൾ കുറച്ച് ധാന്യങ്ങളെല്ലാം ചേർക്കുന്നുണ്ടെങ്കിലും കൂടിയിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസമോ ഒരു കളർ ചേഞ്ചോ ഈ ദോശയ്ക്ക് ഉണ്ടാവുന്നില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കല്ലേ. ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് എല്ലാതെ ഞാനൊരു കൈപ്പിടി അളവിലാണ് നിങ്ങൾക്ക് അളന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കൈപ്പിടി തികയില്ല എന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ കൈപ്പിടി എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പച്ചരി ഒന്ന് അളന്നെടുക്കാം. ഇതൊരു കൈപ്പിടി അളവിൽ പച്ചരി എടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ രാഗി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇതുപോലെ തന്നെ കുറച്ച് ചെറുപയർ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റായ ഉഴുന്നുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി കുറച്ച് ഉലുവ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, അതല്ലെങ്കിൽ ചേർക്കണമെന്നില്ല. ഈ അളവിൽ ഞങ്ങൾക്ക് ദോശ തികയില്ല, അതുകൊണ്ട് ഒരു കൈപ്പിടി അളവ് കൂടി എല്ലാതും ഒരുപോലെ ഞാൻ അളന്നെടുക്കുകയാണ്. ഇതൊന്ന് നല്ലപോലെ കഴുകിയിട്ട് ഒന്ന് കുതിർക്കാനായിട്ട് വയ്ക്കാം. നല്ലപോലെ ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫൈനായിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അത്യാവശ്യം കട്ടിയിൽ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് പൊങ്ങാനായിട്ട് വയ്ക്കാം. ഇത് ഏകദേശം ഒരു 5 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണേ. ഇനി അതല്ലെങ്കിൽ തലേ ദിവസം അരച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ എടുത്താലും മതി. ഇനി ഇങ്ങനെ എടുക്കുന്നതുകൊണ്ട് ദോശയ്ക്ക് പുളിപ്പൊന്നും വരുന്നില്ല കേട്ടോ. പൊങ്ങാൻ വെച്ച ദോശ മാവാണിത്, പൊങ്ങിയിട്ടുണ്ടോ നോക്കാം. നല്ലപോലെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. ഈ ദോശ ചുട്ടെടുക്കല്ലേ. കണ്ടില്ല, അപ്പോൾ നല്ല വെള്ള കളറിൽ നമുക്ക് ദോശ കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് നെയ്യ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി മാവ് കൊണ്ട് ഇഡലി ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഇതുണ്ടാക്കി കഴിഞ്ഞാൽ രാഗിയുടെ ആ തൊലിയുടെ ഒരു കളർ ചേഞ്ച് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ, അതല്ലാതെ ടേസ്റ്റിൽ വ്യത്യാസമൊന്നും വരുന്നില്ല. നേരിയൊരു ചുവപ്പ് കളറ് ഈ ഇഡ്ലിക്ക് ഉണ്ടാവും. നല്ല സോഫ്റ്റായിട്ട് ഇഡലി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്യണം. അപ്പോൾ ഇതുപോലത്തെ വേറെ വെറൈറ്റി വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. നമുക്ക് കാണാം അടുത്ത വീഡിയോയിൽ. ബൈ.